ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഒരു പാചകമായിട്ടാണ് വന്നത് എന്താണെന്ന് അറിയോ ചിക്കൻ ചുക്ക സ്പെഷ്യലാ കുറച്ച് ഇൻഗ്രീഡിയൻസ് എളുപ്പത്തിൽ ഉണ്ടാക്കാം ആ ഒരു അങ്ങനെ പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് പോകും അല്ലേ അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ ചിക്കൻ ചുക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ 1.5 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കൻ ഒരു സാമാന്യ വലിപ്പമുള്ള 3 സവാള പിന്നെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി കുഞ്ഞുള്ളി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂൺ 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനത് പേസ്റ്റ് ആക്കിയിട്ടില്ല ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ഇത് സാമാന്യ മോശമല്ലാത്ത രീതിയിൽ ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല കൂടത്തില് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടിയും കൂടി വേണം പിന്നെ ഒരു കുഞ്ഞു തക്കാളിയുടെ ഇത്തിരി പുളിപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഇത് കുഞ്ഞു തക്കാളിയുടെ പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് 5 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ലാസ്റ്റ് ഘട്ടത്തില് ക്രഷ് ചെയ്ത കുറച്ച് കുരുമുളക് ഇടും ലാസ്റ്റ് അവസാനം അപ്പോഴത് ഇടുന്ന സമയത്ത് ഞാൻ പറയും വെള്ളം ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം പിന്നെ ഇത് ചിക്കൻ ചുക്ക ആക്കുന്നത് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ മേലെ വിതറാൻ വേണ്ടിയിട്ട് ഉള്ളി വറുത്തെടുക്കുന്നില്ലേ വറുത്ത് കോരുന്നില്ലേ അതുമാതിരി വറുത്ത് കോരണം അതിന് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അതെടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ അതെടുക്കാം ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇത് മുരിച്ചെടുക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇതൊന്ന് മുരിച്ചെടുക്കാം ഉള്ളി മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് ചൂടായി കഴിഞ്ഞാല് അതില് വെജിറ്റബിൾ ഓയിൽ ഉള്ളി വറുത്ത് കോരാൻ ഓയിൽ ഒഴിക്കുന്നു എണ്ണ ചൂടായിട്ടുണ്ട് ഇനി സവാള വറുത്ത് കോരാൻ വേണ്ടി സവാള ഇടുന്നു ഇത് ഞങ്ങൾക്ക് 2-3 പേച്ചായിട്ട് വറുത്ത് കോരാം ഇങ്ങനെ ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ ഇത്തിരി പഞ്ചസാരയിട്ട് കൊടുക്കാം ഉള്ളി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഫസ്റ്റ് ഇത് കോരി ഞങ്ങൾക്ക് മാറ്റി വെക്കാം അടുത്ത പേച്ചിടാൻ വന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇതുകൂടി ഞങ്ങൾക്ക് വറുത്ത് കോരാം സവാള മൊത്തത്തില് വറുത്ത് കോരി പിന്നെ നമ്മള് ഇത്തിരി പോരുന്ന കുഞ്ഞുള്ളിയുണ്ട് കുറച്ച് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാന് സാധാരണ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യൊന്നും വേണ്ട പിന്നെ അത് എടുക്കുന്ന സമയത്ത് ഉള്ളിന്റെ അളവ് കുറക്കുക അതായത് ഇപ്പൊ ഞാൻ 1.5 കിലോ ചിക്കന് പിന്നെ 3 വലിയ സവാളയും 100 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് ശരിക്കും ചെറിയ ഉള്ളി മാത്രം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കിലോ ചെറിയ ഉള്ളി അങ്ങനെ എടുത്താൽ മതി ഇനി നമുക്ക് ഈ കുഞ്ഞുള്ളിയും കൂടി വറുത്ത് കൊടുക്കാം നമ്മളെ കുഞ്ഞുള്ളിയും കൂടി ഞങ്ങൾ വറുത്ത് കോരി വെച്ചു ഇനി നമുക്ക് മിക്സ് ആക്കണം എല്ലാ അരപ്പൊടികളും ഈ ഉള്ളിയൊക്കെ ഇട്ട് ഇത് മിക്സാക്കി എടുക്കണം ഇതിന്റെ പൊടികളൊക്കെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം അത് ഞങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി
സംഭവം ഒരു സ്പൈസി ആണ് ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് മസാല ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇടാം പിന്നെ 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി തക്കാളി പേസ്റ്റ് വറുത്ത് കോരി വെച്ച കുഞ്ഞുള്ളിയും സവാളയും ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതൊക്കെ നന്നായിട്ട് പിടിപ്പിക്കണം ഞങ്ങളെ സവാളയൊക്കെ പൊടിഞ്ഞതിൽ ചേർന്നു ഞാൻ ബോണോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര എരിവായിരിക്കും നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അനുസരിച്ചിട്ടാണ് എരിവ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം അപ്പം ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഒരിത്തിരി ഉപ്പ് വേണം ഒന്നുകൂടി മിക്സ് ആക്കാം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പാചകം ചെയ്യാം ഇത് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം പാൻ വെച്ചു 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഇനി ഈ വെളിച്ചെണ്ണയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കേണ്ടൂ ഈ വെളിച്ചെണ്ണയിലാണ് ഇനി ചിക്കൻ വേവേണ്ടത് അല്പം കറിവേപ്പില നമ്മളെ ചിക്കൻ ഇടുന്നു ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇതെല്ലാം ഒന്ന് ചൂട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിന് ശേഷമാണ് ഇതെല്ലാം എല്ലാ ഭാഗത്തും ചൂട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമയലാഭം പിന്നെന്ന് പറഞ്ഞാല് ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം മാത്രമേ വേണ്ടൂ പച്ചമുളക് കൂട്ടൂല പച്ചമുളകിന് പകരം ഞങ്ങള് വെറും മുളക് പൊടിയാണ് മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം കുറെ സാധനങ്ങളും അതെ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ വേണ്ടൂ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാല് വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാം ഞാൻ ഈ പാനില് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഈ മസാലയെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇത്ര ഒഴിക്കട്ടെ ഇതാ ഇത്തിരി ഈ ഇത്തിരി വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും ഒഴിച്ചില്ല ഇതിലാണ് മീഡിയം സിമ്മിലിട്ടിട്ട് അങ്ങനെയാണ് ഇത് വേവിക്കേണ്ടത് പിന്നെ
मूड़ वचरा इतना नोकी कड़कण अल स्थल चूड़पी निरमो चिकन निरमो आ समयत मूड़ वे मूड़ वच इोक अटिका मीडियू अलग वेव नमुक इत मूड़ वच इोले तुरंट नी मूड़ वे नाच इड़कण मुका वेव आगे पेरजीरक गरम मसाल इन मुका वेव आई कई गरम मसाल पेरजीरकूं कूड़ी इक पगुति वेव आई इोले इटक तुरंत अड़ी तुर नड़ वेविका मीडियम मात्रू मीडियम इंटे आ उ मरीच उपल आण समय उप नोकटे उपे इन इतना अड़वे तुर नोक मुका वेव आई नमुक इच्छीपू पेरजीरक पड़ी अर टीसपू गरम मसाल चेक इलाक योजि इतना योजिप इन अटच आवश्यों इन तुर इदे ग्रेवी वेणा मैं ग्रेवी कुछ ड्रई आकाना नोक अब यानी ग्रेवी वे पर्व ई पर्व निर्तिया मैं इति करीवेपिल क्रश् कुमुकू वेदरी अड़च आवश्यक तुरक एड़क कुछ ड्रई आईट वे अद या पचीन पची वन ई समत या पर क्रश् कुमुक इलाकी अटक टीसपू क्रश् कुमुक नाइट करवेपिल अद नाइट योजिप नकिया अटच आवश्यक तुरता अब रेस्टोरेंट स्टाइल चिकन चुक्का रेडी आईटे इन या सर्विंग डिशिल निरा ओके।
അതുവരെ ഇതൊന്ന് മൂടി വെക്കട്ടെ കുറച്ച് സമയം അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റൈൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായം അറിയിക്കുക കമന്റ് ബോക്സിൽ കമന്റ്സ് ഇടുക ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റ് ആണ് സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനമില്ല നിലനിൽപ്പിനും എല്ലാണ്ട് ബാധിക്കും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ചെയ്യാ ഒരു ലുബ്ദ് കാണിക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം എന്നാലും ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ കാണാൻ പറ്റും അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം നമസ്കാരം.